ലിവിംഗ് ടുഗദർ പങ്കാളിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഫ്രിഡ്ജിൽ ഒളിപ്പിച്ച് മണിക്കൂറുകൾക്ക് ശേഷം മറ്റൊരു യുവതിയെ വിവാഹം ചെയ്യുകയും ചെയ്ത 24-കാരൻ അറസ്റ്റിലായി. സഹിൽ ഗലോട്ട് എന്ന യുവാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിക്കി യാദവ് എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത്. നിക്കി മൊബൈൽ ഫോൺ കേബിൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം പടിഞ്ഞാറൻ ദില്ലിയിലെ മിത്രോൺ ഗ്രാമത്തിലെ സ്വന്തം ഡബയിലെ ഫ്രിഡ്ജിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ലോക്ക്ഡൌൺ അവസാനിച്ചതിനു ശേഷം ദോരയ്ക്ക് സമീപമുള്ള വാടക വീട്ടിലാണ് സഹിലും നിക്കിയും താമസിച്ചിരുന്നത്. സഹിൽ തന്റെ വിവാഹ ആലോചനകൾ രഹസ്യമാക്കി വെച്ചെങ്കിലും നിക്കി അതിനെക്കുറിച്ച് അറിഞ്ഞതോടെ തർക്കമുണ്ടായി. തുടർന്നാണ് കൊലപാതകം നടന്നത്. വിവാഹം ഉപേക്ഷിക്കാൻ നിക്കി സമ്മർദ്ദം ചെലുത്തി. February 9 രാത്രി 11 മണിയോടെ സഹിൽ ബിന്ദാപൂരിലെത്തി നിക്കിയെ ക്ഷണിച്ചു. ഹിമാചൽ പ്രദേശിലെ ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് പോകുമെന്നും തന്റെ വിവാഹ വാർത്ത സത്യമല്ലെന്നും ഇയാൾ പറഞ്ഞെങ്കിലും യുവതിക്ക് വിശ്വാസമായില്ല. തുടർന്ന് കാറിൽ ഇരുവരും തർക്കത്തിലായി. പിന്നീട് സഹിൽ തന്റെ മൊബൈൽ ഡാറ്റ കേബിൾ ഉപയോഗിച്ച് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി. മൃതദേഹം സീറ്റ് ബെൽറ്റ് ഇട്ട് യാത്രക്കാരി എന്ന വ്യാജനെയാണ് ഇയാൾ ദബയിലേക്ക് എത്തിയത്. ദബയിലെത്തിയ സഹിൽ മൃതദേഹം ഫ്രിഡ്ജിൽ കയറ്റി കേബിൾ വയർ ഉപയോഗിച്ച് അടച്ചു. വിവാഹമായതിനാൽ അടുത്ത 2 ദിവസത്തേക്ക് ദബ അടച്ചിരുന്നു. അതേസമയം നിക്കിയെ കാണാതായിട്ടും വീട്ടുകാരിൽ നിന്ന് പരാതി ലഭിച്ചില്ല. യുവതിയെ അവരുടെ വീട്ടുകാരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെന്ന് പോലീസ് പറഞ്ഞു. February 10 മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. സഹിൽ ഗലോട്ടിനെ ചൊവ്വാഴ്ച രാവിലെ ദില്ലിയിലെ കെയർ വില്ലേജ് കോഗ്രിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തതായി ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ പോലീസ് കമ്മീഷണർ അറിയിച്ചത്. കോച്ചിംഗ് സെന്ററിൽ SSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. നിക്കി മെഡിക്കൽ പ്രവേശനത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. ഒരു ബസ് യാത്രയിലാണ് ഇരുവരും അടുത്തതും പ്രണയത്തിലായിരുന്നു. 2018 February സഹിൽ ഗ്രേറ്റർ നോയിഡയിലെ ഒരു കോളേജിൽ പ്രവേശനം നേടി. പിന്നാലെ നിക്കി BA കൊമേഴ്സിനും ചേർന്നു. ശേഷമാണ് ഇവർ ഗ്രേറ്റർ നോയിഡയിൽ ഒരുമിച്ച് താമസം തുടങ്ങിയത്. കോവിഡിനെ തുടർന്ന് ഇരുവരും സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. ലോക്ക്ഡൌണിന് ശേഷം ദ്വാരകയിൽ വാടക വീടെടുത്തു. എന്നാൽ നിക്കിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് സഹിൽ വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല. പിന്നീട് വിവാഹം കഴിക്കാൻ വീട്ടുകാർ നിർബന്ധിക്കുകയും വിവാഹം ഉറപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.